നാദറെ പോലെ ഒരു ട്രാൻസ്വുമൺ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇത്രയും നാൾ പിടിച്ചു നിന്ന് അത് ഫൈനലിസ്റ്റായി അത് ടിക്കറ്റ് ടു ഫിനാലെ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്ത് ഇതേ മന്തിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് കേരളത്തിന് തന്നെ കൊണ്ടുതന്നു. ഇതിപ്പം ഒരു കോർപ്പറേറ്റ് ഇവന്റ് ആണ്, ഒരു ഒരു ഷോ ആണ് നമ്മുടെ ബിഗ് ബോസ്. പക്ഷേ ഇത് മനുഷ്യരൊരു 3.5 കോടിയിലപ്പുറത്തേക്ക് ജനങ്ങൾ ഇത് കാണുന്നു എന്ന് കാണുന്നിടത്ത് നാദറെ ഇത് പെർഫോം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതൊരു വിക്ടറിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു റെവല്യൂഷന്റെ ഭാഗമായിട്ടാണ് നാദറ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണം എന്നുള്ളത്. നമുക്ക് മതി, നമുക്കിനി ഒന്നും വേണ്ട, വിന്നർ ആവണം എന്നൊക്കെ പറയുന്നതൊക്കെ എന്തൊക്കെയോ കൂടുതൽ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. പക്ഷെ അത്രയും നാദറ പെർഫോം ചെയ്തിട്ടുണ്ട്, അത്രയും നാദറ നന്നായിട്ട് അവിടെ ഇതുവരെ നിന്ന ഒരു നിപ്പിൽ. സാധാരണ നമ്മളെ കമ്മ്യൂണിറ്റികളെ പലരെയും പല തരത്തിൽ കാറ്റഗറീസ് ഇത് പോലും കാണുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അപ്പം പലരും പലരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് പല രീതിയിലേക്ക് വന്നത്. നാദറയെ സംബന്ധിച്ചിടത്തോളം നാദറയുടെ ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങളിൽ നിന്ന് നാദറ മുന്നോട്ട് വരുന്നത് എഡ്യൂക്കേഷൻ, അതായത് പഠിച്ചിട്ടും വിദ്യാഭ്യാസം നേടിയിട്ടും പുറത്തിറങ്ങി സംസാരിച്ചിട്ടും ഒക്കെ തന്നെയാണ് നാദറ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള നാദറയ്ക്കൊരു പവർ നാദറയുടെ എപ്പോഴും നാദറ വോയിസ് റൈസ് ചെയ്യുന്നതിലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയണത്. ഒരിക്കലും വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് റൈസ് ചെയ്തുകൊണ്ട് അത് കേട്ടുവോ ഇല്ലെങ്കിൽ അത് കേട്ടില്ല എന്നല്ല ഞാൻ പറയണത്. കുറെ കൂടുതൽ സ്വീകാര്യത നാദറ ഒറ്റയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ട് തന്നെയാണ് ഞാൻ അതിന് കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടെ ഉള്ളത്. നാദറ റെപ്രസെന്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് കൂടുതൽ വർത്താനം ഉണ്ടാക്കും നാദറ എന്ന ആദ്യഘട്ടത്തിൽ തോന്നിക്കുകയും പിന്നീട് അത് മാറ്റിവെക്കുകയും ചെയ്തു. ഇടയ്ക്ക് ഇപ്പോൾ ശ്രുതി ഹൗസിലേക്ക് ചെന്നപ്പോൾ ശ്രുതി പറഞ്ഞത് ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തത് കൊണ്ട് ബാക്കിൽമാർ ഡയറക്ഷൻ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ വന്നാലും ഡയറക്ഷൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴും അതിനെ റെപ്രസെന്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരത്തെ ഉപയോഗിച്ചില്ല എന്നൊരു വിമർശനം ഇടക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുമെന്ന് നാദറ മറുപടി പറയുകയും ചെയ്തു. അതിനെക്കുറിച്ചുള്ള ബിഗ് ബോസ് എന്ന് പറയുന്നത് റിയാലിറ്റി ഷോ, എല്ലാവർക്കും അറിയാം. നമുക്ക് ഓരോ സ്പേസുകളിൽ ഓരോ തീമുകൾ തരും. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ആദ്യ സമയങ്ങളിൽ നാദറ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്ന സമയത്ത് നാദറ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കമ്മ്യൂണിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. എന്താ ഏതാന്നൊക്കെ പുറത്ത് വന്നിട്ട് ഫസ്റ്റ് വീക്കിൽ തന്നെ ലൈവൊക്കെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാദറ എന്റെ അടുത്ത് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ നാദറ എന്നോട് ചോദിക്കും, നിങ്ങൾ പലരും ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്, അപ്പോ സർജറി കഴിഞ്ഞില്ലേ? അപ്പൊ അവർ പറയുന്നുണ്ട് ഞാനൊരു ഷീമെയിലാണ്, അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നാദറ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നാദറയുടെ രൂപത്തിൽ നിന്ന് നാദറയുടെ സ്ത്രൈണതയിൽ നിന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആളുകളുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അതൊക്കെ നാദറ ക്ലാരിഫൈ തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. പിന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ ഇപ്പൊ ശ്രുതി വന്ന് സംസാരിച്ചത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന ആളായത് കൊണ്ട് തന്നെ സാമൂഹ്യ പ്രവർത്തക എന്ന ലേബലിലാണ് സീസൺ 1 പോയത്.